What's up, you all Chelsea fans? Welcome to the Super Cup match preview. The season le aadyathe official match thodangiyana, and we are facing Villarreal. Naale vilippine technically paranju kaniyal ara manikku nammade sambandhichu innu paadiraathrikku, and adinu vendiyittu innu definitely 11:30 pre match discussion undaavum. Innu Balu-inte kooda transfer video raathri 10 manikku 11:30 adinu shesham nammade pre match discussion, and then the Super Cup final. Now post match മിക്കവാറും ഉണ്ടാവില്ല, കാരണം വേറെ ഒന്നല്ല, രാവിലെ എനിക്ക് കുറെ ട്രെയിനിങ്ങും പരിപാടികളൊക്കെ ഉണ്ട്. അപ്പൊ ഐ ബി ബിസി ടുമോറോ മോർണിംഗ്. സോ പ്രീ മാച്ചിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നൗ പൊതുവെ സ്വാഭാവികമായിട്ട് ആദ്യം എല്ലാവരുടെ മനസ്സിലുള്ള ചോദ്യം, എന്തുകൊണ്ട് ലുക്കാക്കോ ഡീൽ ഇതുവരെ അനൗൺസ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. ഇന്ന് രാവിലെ കിട്ടുന്ന റിപ്പോർട്ട് ദാറ്റ് ഹീസ് സ്റ്റിൽ ഇൻ മൊണാക്കോ. അപ്പൊ എനിക്ക് തോന്നുന്നു ദാറ്റ് ഹീസ് ഗോണ ക്യാച്ച് അപ്പ് വിത്ത് ഹിസ് ടീംമേറ്റ്സ് അറ്റ് ദ പേപ്പർ വർക്കിന് വേണ്ടിയിട്ട്. ഇറ്റ്സ് ജസ്റ്റ് എ മാറ്റർ ഓഫ് ടൈം. പിന്നെ പോരാത്ത മെസ്സിയുടെ അനൗൺസ്മെന്റിന് വേണ്ടിയിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്യുന്നു. അപ്പൊ അതെന്തൊരു ഓവർ ഷാഡോ ചെയ്യും. നമ്മളെ സംബന്ധിച്ച് വളരെ മോസ്റ്റ് എക്സ്പെൻസീവ് ട്രാൻസ്ഫേഴ്സ് ആയതുകൊണ്ട് നമുക്ക് അതിൻ്റെതായ സമയവും രീതിയിലും വേണം ചെയ്യാം. അപ്പൊ സൂപ്പർ കപ്പ് കഴിഞ്ഞ് ഒരു പക്ഷേ വ്യാഴാഴ്ചയോ വെള്ളിയാഴ്ചയോ, വ്യാഴാഴ്ച ആവാൻ ചാൻസ് ഇല്ല, മിക്കവാറും വ്യാഴാഴ്ച വൈകുന്നേരം അല്ലെങ്കിൽ വെള്ളിയാഴ്ച നമ്മുടെ സമയമാകുമ്പോഴത്തേക്കും അനൗൺസ് ചെയ്യും എന്നുള്ള പ്രതീക്ഷ നിൽക്കണോ? അപ്പൊ അതവിടെ കിടക്കട്ടെ അല്ലേ. സൂപ്പർ കപ്പിൽ എന്തായിരിക്കും പ്രെഡിക്റ്റഡ് ലൈൻ അപ്പ് എന്തായിരിക്കും എന്നുള്ളത്. നൗ ബിഗ് മാച്ച് വേറെ ഒന്നുമല്ല, സീസൺ തുടക്കം തന്നെ ഒരു അടിപൊളി കോൺഫിഡൻസോടെ സ്റ്റാർട്ട് ചെയ്യാൻ തന്നെയായിരിക്കും തോമസ് ടുക്കലും തന്റെ ടീം ആഗ്രഹിക്കുക. ഒരു കപ്പ് തുടക്കത്തിൽ തന്നെ മേടിച്ചിട്ട് അങ്ങനെ സ്റ്റാംഫോർഡ് ബ്രിഡ്ജിൽ വന്ന ആ ഒരു പ്രീമിയർ ലീഗ് സീസൺ തുടങ്ങാന്ന് പറഞ്ഞത് ഒരു വലിയ ഡിഫറൻറ്റ് ഫീൽ തന്നെയാണ്. അപ്പൊ അതുകൊണ്ടാണെങ്കിൽ എന്ത് ലൈനപ്പ് ആയിരിക്കും തോമസ് ടുക്കൽ ഇറക്കണേ എന്നുള്ളത് എന്റെ കാഴ്ചപ്പാടിൽ വെച്ചിട്ട് ഞാൻ പറഞ്ഞുതരാൻ. പൊതുവെ ഞാൻ പ്രെഡിക്ട് ചെയ്യുന്ന ഏകദേശം 50% തെറ്റാ, അതൊരു പ്രശ്നമല്ല. സോ ഹിയർ ഗോസ്. 3-4-2-1 തന്നെയായിരിക്കും ബാക്ക് ലൈനപ്പ്. ഇറ്റ്സ് ഗോണ ബി എഡ്വാർഡ് മെൻഡി ഇൻ ദ മിഡിൽ, സിൽവ, റൂഡിഗർ ആൻഡ് റീസ് ജെയിംസ്. നോ ആസ്പിലക്വേറ്റിനെ ഞാൻ അവിടെ ഇട്ടിട്ടില്ല, റീസ് ജെയിംസിനാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. പക്ഷേ ഇവിടെ ഒരു പ്രോബബിലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റീസ് ജെയിംസിന് പകരം അവിടെ ക്രിസ്ത്യൻസിനും കളിക്കാം, ആൻഡ് സിൽവയ്ക്ക് പകരം ഒരു പക്ഷേ അവിടെ ക്രിസ്ത്യൻസും കളിച്ചിട്ട് റൈറ്റ് സൈഡിൽ റീസ് ജെയിംസ് കളിക്കാം. ഒരുപാട് പ്രിമിറ്റേഷനും കോമ്പിനേഷൻ ഉണ്ട്, കാരണം റീസ് ജെയിംസ്, മെയ്സൺ മൗണ്ട്, ബെൻ ചിൽവലൊന്നും അധികം പ്രീ സീസണും ഗെയിം ടൈം കിട്ടാത്തതുകൊണ്ട് അവരുടെ സ്റ്റാർട്ടിംഗ് ഒരു ചിലപ്പോൾ ഒരു ചോദ്യമായിരിക്കും. ഇതെല്ലാം മാറ്റി മറിക്കാവുന്നേ ഉള്ളൂ. മിഡ്ഫീൽഡിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വി ഹാവ് കോവച്ചിച്ച് ആൻഡ് കാന്റെ. ജോർജ് യൂനിയൻ സ്റ്റാർട്ട് ചെയ്യണം, ബട്ട് എഗെയിൻ പ്രീ മാച്ച് സീസണിന്റെയും ഫിറ്റ്നസിന്റെയും അനുസരിച്ചിരിക്കും. പക്ഷെ ടുക്കൽ പറയാണ് എല്ലാം വെച്ചാൽ ഇവരൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന പറഞ്ഞ ഇവരെല്ലാവരും സ്റ്റാർട്ട് ചെയ്യും. പിന്നെ റൈറ്റ് വിങ് ബാക്ക് ആയിട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നത് കാലം ഹച്ചനോടോ അതിന് ഒരു ചാൻസ് കിട്ടും എന്നുള്ളതാണ്. ഈ ഒരു മാച്ചിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സീസൺ ആണ് ഫോർ കാലം ഹച്ചനോടോ ആൻഡ് ക്രിസ്ത്യൻ പുളിസിക്. നൗ ലെഫ്റ്റ് വിങ് ബാക്ക് ആയിട്ട് ബെൻ ചിൽവൽ സ്റ്റാർട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇറ്റ് കുഡ് ബി മാർക്കസ് അലോൺസോ. നൗ ഫ്രണ്ട് ത്രീ ഇവിടെയാണ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. നോ എന്തുകൊണ്ട് ഞാൻ പുളിസിക്, സി എച്ച് ആൻഡ് കൈ ഹാവേർട്സ് ഇട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ, പുളിസിക് ആൻഡ് സി എച്ച് രണ്ടുപേർക്കും പ്രീ സീസണിൽ ഒരുപാട് ഗെയിം ടൈം കിട്ടി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മെയ്സൺ മൗണ്ട് ഇപ്പോൾ തോമസ് ടുക്കലിന് തോന്നുകയാണെങ്കിൽ ഇസ് ഫിറ്റ്, ഇസ് അവൈലബിൾ എന്ന് പറഞ്ഞ് ഞാൻ സ്റ്റാർട്ട് ചെയ്യിപ്പിക്കും. പക്ഷെ അതെല്ലാം എന്നുണ്ടെങ്കിൽ പുളിസിക് ആൻഡ് സി എച്ച്. നോ എന്തുകൊണ്ട് ഞാൻ അവിടെ ടീം ഓവറിന് ഇട്ടില്ല? അഗെയിൻ ആൻസർ ഇസ് വെരി സിമ്പിൾ. പുളിസിക് ഒരു ഡ്രിബിളറാണ്, സി എച്ച് ഒരു ക്രിയേറ്ററാണ്, ആൻഡ് കൈ ഹാവേർട്സ് ക്യാൻ ഫിനിഷ് ദ ഗോൾ. സോ അപ് ഫ്രണ്ട് ഞാൻ കാണുന്നത് കൈ ഹാവേർട്സ് ആണ് അൺടിൽ വി ഗെറ്റ് ലുക്കാക്കു ഓൺ ബോർഡ്. കാരണം ഒരു ടോൾ ലാങ്കി സ്ട്രൈക്കർ എന്ന നിലയിൽ തീർച്ചയായിട്ടും ചെൽസിക്ക് ആവശ്യമുള്ള കൈ ഹാവേർട്സിന് ഒരു പോളൊരു പ്ലെയറാണ്. ആൻഡ് പ്രീ മാച്ചിൽ ആർസെനലിനെതിരെ ഗോൾ അടിച്ചതും ഗോൾ അടിക്കാനായിട്ട് ഒരു നല്ല കോൺഫിഡൻസിലുമാണ് കൈ ഹാവേർട്സ് ഇരിക്കുന്നത്. അപ്പൊ എന്തുകൊണ്ട് വന്നാലും അവിടെ കൈ ഹാവേർട്സിനെ സ്റ്റാർട്ട് ചെയ്യിപ്പിക്കാനാണ് ചാൻസ് വളരെ കൂടുതൽ. റെയർ ഒക്കേഷൻ മേ ബി വി മൈറ്റ് സീ എ ടീം ഓഫ് ഓണർ അപ് ഫ്രണ്ട്, പക്ഷേ അതും പറയാൻ പറ്റില്ല. കാരണം വില്ലറിയൽ അത്രയ്ക്ക് അറ്റാക്കിംഗ് കളിയല്ല കളിക്കുന്നത്. ഒരു പൊസിഷൻ ഏകദേശം ഒരു 60-70% ചെൽസിയുടെ കയ്യിൽ തന്നെ ആയിരിക്കും. വീണ്ടും പഴയ പോലെ തന്നെ നമ്മൾ ചാൻസസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാകും. ആ കിട്ടുന്ന ചാൻസസ് കൺവേർട്ട് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ആൻഡ് പ്രോബബ്ലി വില്ലറിയലിന്റെ അറ്റാക്കിംഗ് ത്രെട്ട് നമുക്ക് ന്യൂട്രലൈസ് ചെയ്ത് കഴിഞ്ഞാൽ, വെൽ ദ കപ്പ് ഇസ് അവേഴ്സ്. ഈസി അല്ല, ഫസ്റ്റ് ഗെയിമാണ്, എല്ലാവരും കുറച്ച് റസ്റ്റി ആയിരിക്കും ആ ഒരു ലിങ്കപ്പ് വരാൻ വേണ്ടിയിട്ട്. പക്ഷെ എന്തോന്നാൽ തന്നെയും ഇറ്റ് വിൽ ബി എ വെരി ഇൻട്രസ്റ്റിംഗ് മാച്ച്. ആൻഡ് ടോട്ടനമിനെതിരെയും ആർസെനലിനെതിരെയും നമ്മൾ വളരെ നല്ല മനോഹരമായിട്ടുള്ള ഇനിഷ്യൽ പെർഫോമൻസുകൾ കാണിച്ചു വെച്ചുകൊണ്ട് ആ ഒരു കോൺഫിഡൻസിൽ തന്നെ നമുക്ക് ഈ സീസൺ തുടങ്ങാം. സോ ബിഗ് ക്വസ്റ്റ്യൻ ഇസ് ഈ റിട്ടേണിംഗ് പ്ലേയേഴ്സിനെ ഒറ്റയടിക്ക് തന്നെ തോമസ് ടുക്കിൽ സ്റ്റാർട്ട് ചെയ്യിപ്പിക്കുമോ, അതോ പ്രീ സീസണിൽ ഗെയിം ടൈം കിട്ടിയവരെയായിരിക്കും തോമസ് ടുക്കിൽ പ്രിഫർ ചെയ്യണേ എന്നുള്ളത് ഒരു പക്ഷേ ഇന്ന് രാത്രി ലൈനപ്പ് വരുമ്പോഴേ നമുക്കറിയാൻ പറ്റുള്ളൂ. എനിക്ക് തോന്നുന്നു മാച്ച് ഇസ് ഓൾസോ അവൈലബിൾ ഓൺ സോണി. ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ചെക്ക് ചെയ്തിട്ടില്ല, പക്ഷേ ഐ തിങ്ക് ഇറ്റ് ഇസ് അവൈലബിൾ ഓൺ സോണി. നൗ ടിൽ ദ നെക്സ്റ്റ് വീഡിയോ, ബൈ ബൈ. ഇനി അടുത്ത വീഡിയോ ഹോപ്പ്ഫുള്ളി ഇസ് ഓഫ് കോഴ്സ് ദ സൂപ്പർ കപ്പ് വിൻ ആൻഡ് ദ റൊമെലു ലുക്കാക്കു അൺവെയിലിംഗ്. ആൻഡ് ടിൽ ദെൻ കീപ് വാച്ചിങ് ഗൈസ്, ബൈ.